എല്ലാവർക്കും സ്വാഗതം ഓണം എല്ലാവരും ആഘോഷിച്ചോ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു ബാക്ക് ടു സ്റ്റഡി നമ്മളിന്ന് ക്ഷേത്രകലകൾ കലകൾ അനുഷ്ഠാന കലകളെക്കുറിച്ചാണ് നോക്കുന്നത് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കലകളെ പ്രോത്സാഹിപ്പിക്കുകയും അനുഷ്ഠാന കലകളെ അതേ വിശ്വാസത്തോടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കലകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ് ഇന്ന് ചെയ്യുന്നത് ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ വേണ്ടത് മാത്രം പഠിച്ചു പോവുക അപ്പം നമുക്ക് തുടങ്ങാം എന്താണ് ക്ഷേത്രകലകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന കലാരൂപങ്ങൾ അത് പ്രധാനമായും പുരാണ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ് ഇത്തരം കലകളെയാണ് ക്ഷേത്രകലകൾ എന്ന് പറയുന്നത് കളമെഴുത്തും പാട്ടും വീടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലും കളം വരച്ച് നടത്തുന്ന അനുഷ്ഠാന കലയാണ് കളമെഴുത്തും പാട്ടും കാളി അയ്യപ്പൻ യക്ഷി ഗന്ധർവൻ നാഗങ്ങൾ തുടങ്ങിയ മൂർത്തികൾക്കാണ് പ്രധാനമായും കളമെഴുത്ത് നടത്തുന്നത് കേരളത്തിൽ കളം വരയ്ക്കുന്നതിൽ പ്രസിദ്ധി ആർജിച്ചവരാണ് കല്ലാറ്റ് കുറുപ്പന്മാർ കല്ലാറ്റ് കുറുപ്പന്മാർ അവരാണ് കേരളത്തിലെ കളം വരയ്ക്കുന്നതിൽ പ്രശസ്തർ കളമെഴുത്തിൻ്റെ പ്രമേയം ദാരികവധമാണ് കാളിദേവി ദാരികാസുരനെ വധിച്ചതിനെ പ്രമേയമാക്കിയാണ് കളമെഴുത്ത് ചെയ്യുന്നത് പഞ്ചവർണ്ണ പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് അഞ്ച് നിറങ്ങളിലുള്ള പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് കറുപ്പ് നിറത്തിനായി ഒമിക്കരിയും വെള്ള നിറത്തിനായി അരിപ്പൊടിയും മഞ്ഞ നിറത്തിനായി മഞ്ഞൾപ്പൊടിയും പച്ച നിറത്തിനായി വാഗയിലപ്പൊടിയും ചുവന്ന കളറിന് മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതവുമാണ് ഉപയോഗിക്കുന്നത് ദോഷ ദോഷനിവാരണം കാര്യവിജയം ഐശ്വര്യവർധനവ് എന്നിവയ്ക്കൊക്കെ കളമെഴുത്ത് ഉത്തമമാണ് കളമെഴുത്ത് പാട്ടിന് ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങളുണ്ട് അതിൽ കെട്ടിവിധാനമാണ് ആദ്യത്തെ ചടങ്ങ് കളമെഴുതുന്നതിന് വേണ്ടുന്ന സ്ഥലം കെട്ടിയൊരുക്കുന്നതിനെയാണ് കെട്ടിവിധാനം എന്ന് പറയുന്നത് കളമെഴുത്തുമായി ബന്ധപ്പെട്ടതാണ് ഭദ്രകാളി പാട്ടുകൾ ഭദ്രകാളിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കളം പാട്ടുകളാണ് ഭദ്രകാളി പാട്ടുകൾ ഭദ്രകാളി പാട്ടുകൾ എഴുതി പഠിക്കരുത് എന്നാണ് വിശ്വാസം അത് കേട്ട് കേട്ടുപഠിക്കാനും വാമൊഴിയായി ഹൃദയസ്ഥമാക്കാനും മാത്രമേ പാടുള്ളൂ എഴുതി പഠിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത്രയും പോയിന്റ് നമുക്കൊന്നുകൂടെ നോക്കാം എന്താണ് കളമെഴുത്തും പാട്ടും വീടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലൊക്കെ കളം വരച്ച് നടത്തുന്ന അനുഷ്ഠാന കലയാണ് കളമെഴുത്തും പാട്ടും ഏതൊക്കെ മൂർത്തികൾക്കാണ് ചെയ്യുന്നത് കാളി അയ്യപ്പൻ യക്ഷി ഗന്ധർവൻ നാഗങ്ങൾ കളമെഴുത്തിൽ ആർജിച്ച കുടുംബമാണ് കല്ലാറ്റു കുറുപ്പന്മാർ കളമെഴുത്തിൻ്റെ പ്രമേയം ദാരിക വധമാണ് പഞ്ചവർണ്ണ പൊടികളാണ് കളമെഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ നിറങ്ങളാണ് കറുപ്പ് വെള്ള മഞ്ഞ പച്ച ചുവപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് കളമെഴുത്ത് ചെയ്യുന്നത് ദോഷനിവാരണം കാര്യവിജയം ഐശ്വര്യ വർധനവ് കളമെഴുത്തിലെ ആദ്യത്തെ ചടങ്ങ് കെട്ടിവിധാനം എന്താണ് കെട്ടിവിധാനം കളമെഴുതുന്നതിന് വേണ്ടുന്ന സ്ഥലം കെട്ടി കെട്ടിയൊരുക്കുന്നതിനെയാണ് കെട്ടിവിധാനം എന്ന് പറയുന്നത് ഭദ്രകാളിയെ പ്രകീർത്തിച്ചു പാട്ടുകളെ ഭദ്രകാളി പാട്ടുകൾ എന്ന് വിളിക്കുന്നു ഈ പാട്ടുകൾ എഴുതി പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന കളമെഴുത്ത് പാട്ടാണ് ഭദ്രകാളി പാട്ടുകൾ അടുത്തത് നോക്കാം പൂരക്കളി വടക്കേ മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ കാവുകളിലെ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ പ്രസിദ്ധി കണ്ണൂരും കാസർഗോഡും എന്ന മുതലാണ് ഇത് നടത്തുന്നത് മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ എത്ര ദിവസം ഒൻപത് ദിവസം കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ അനുഷ്ഠാന കലയിൽ പങ്കെടുക്കാം കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി പൂരക്കളി നിയന്ത്രിക്കുന്നത് പണിക്കരാണ് നമ്മൾ ഈ കളരി നിയന്ത്രിക്കുന്ന ആരാ കളരി ആശാൻ എന്ന് പറയും അല്ലേ അതുപോലെ പൂരക്കളി ആശാനാണ് പണിക്കർ ഈ പൂരക്കളി ആശാനായ പണിക്കർക്ക് പൂരക്കളിയിലെ വളരെ വിദഗ്ധനും പൂരക്കളിയിലെ മുഴുവൻ പാട്ടുകളും അറിയുന്നയാളായിരിക്കും അപ്പോൾ പൂരക്കളി ആശാനെ എന്താ വിളിക്കുന്നത് പണിക്കർ അടുത്തത് മറുത്തുകളി പൂരം കളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറുത്ത് അഥവാ മത്സരിച്ച് നടത്തുന്ന കളിയാണ് മറുത്തുകളി വടക്കൻ കേരളത്തിൽ പൂരം കളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മത്സരിച്ച് നടത്തുന്ന കളിയാണ് മറുത്തുകളി ഇത് രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരേ ക്ഷേത്രത്തിലെ രണ്ട് ഭാഗങ്ങളിൽ ഉള്ളവർ തമ്മിലോ ആണ് ചെയ്യാറുള്ളത് മുടിയേറ്റ് കാളിദേവിയും ദാരികാസുരൻ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത നാടകവും നാടോടി നൃത്ത നാടകവുമാണ് മുടിയേറ്റ് ഇതിൻ്റെ പ്രമേയം ദാരിക തന്നെയാണ് ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി ആരാധനയുടെ ഭാഗമായിട്ടാണ് മുടിയേറ്റ് നടത്തുന്നത് തെക്കൻ കേരളത്തിലും കൊച്ചിയിലും പൊതുവെ അനുഷ്ഠിക്കുന്ന കലയാണ് മുടിയേറ്റ് കേരളത്തിൽ നിന്ന് രണ്ടാമതായി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ് മുടിയേറ്റ് കേരളത്തിൽ നിന്ന് രണ്ടാമതായിട്ട് അപ്പോൾ ആദ്യം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണെന്നറിയോ കൂടിയാട്ടമാണ് രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടനേടുന്നത് മുടിയേറ്റ് രണ്ടായിരത്തി പത്തിലാണ് ഇടനിടുന്നത് അങ്ങനെ കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കലാരൂപമായി മുടിയേറ്റ് മാറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ഏക ക്ഷേത്രമാണ് ശ്രീ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂരിൽ നീണ്ടൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ഏക ക്ഷേത്രമാണ് ശ്രീ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം അടുത്തത് കൂടിയാട്ടം ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് എവിടെയാണ് കൂത്തമ്പലം എന്ന അരങ്ങിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം വേണ്ടിവരും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം എന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് കൂടിയാട്ടം എവിടെയാണ് അവതരിപ്പിക്കുന്നത് കൂത്തമ്പരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം ഏതാണ് കൂടിയാട്ടം കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടി വരുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം ഏത് വർഷം രണ്ടായിരത്തി ഒന്നില് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് ഇത് സംസ്കൃത നാടക രൂപമാണെന്ന് പറഞ്ഞു എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ അപ്പം വിദൂഷകൻ ഏത് ഭാഷയിലാണ് കൂടിയാട്ടത്തിൽ സംസാരിക്കുന്നത് മലയാളത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കുന്നവരാണ് ചാക്യാരും നങ്ങിയാരും പുരുഷ കഥാപാത്രമാണ് ചാക്കിയാർ സ്ത്രീ കഥാപാത്രം നങ്ങ്യാർ എന്നാണ് വിളിക്കുന്നത് കൂടിയാട്ടത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ് ഒരു പ്രശസ്തനായ കൂടിയാട്ടം കലാകാരനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ അദ്ദേഹത്തെയാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടത്തിലെ പ്രശസ്തരായ മറ്റ് രണ്ട് കലാകാരന്മാരാണ് അമ്മന്നൂർ മണി മാധവ ചാക്യാരും പൈങ്കുളം രാമൻ ചാക്യാരും വർഷംതോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രവും തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രവും കൂടിയാട്ടത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കൂടിയാട്ടം മാത്രമല്ല കഥകളിയുടെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി കൂത്ത് ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന ഒരു കലാരൂപമാണ് കൂത്ത് ഇത് കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടത്തിന് സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് നങ്ങിയാരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ നങ്ങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്തിനെയാണ് നങ്ങ്യാർ കൂത്ത് എന്നും വിളിക്കുന്നത് കൂത്ത് അവതരിപ്പിക്കുന്നതും കൂടിയാട്ടത്തിലെ പോലെ തന്നെ കൂത്തമ്പലത്തിൽ തന്നെയാണ് ഇതിനെ കൂത്തുതറ എന്നും പറയും കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ് കൂത്തിലെ പ്രധാന വാദ്യോപകരണം മിഴാവാണ് അടുത്തത് കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാണ് കഥകളി വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപവുമാണ് കഥകളി കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളിക്കൊട്ടും കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശിയും കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് കഥകളിയിലെ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട മദളം ഇടയ്ക്ക ഇലത്താളം ചേങ്ങില എന്നിവയാണ് കഥകളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ് കഥകളിയുടെ മറ്റൊരു രൂപമാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ് അപ്പോൾ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം രാമനാട്ടൻ രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ ഇരുപത്തിനാലെണ്ണമാണ് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്ര എണ്ണമാണ് ഇരുപത്തിനാല് കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് പച്ച കത്തി താടി കരി മിനുക്ക് എന്നിങ്ങനെ അഞ്ചായിട്ടാണ് കഥകളിയിലെ വേഷങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് പച്ച വേഷം സാത്വിക കഥാപാത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ദേവന്മാരാണ് പച്ചവേഷത്തിൽ വരുന്നത് കത്തി ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നു കത്തിവേഷത്തിന് ഉദാഹരണങ്ങളാണ് രാവണൻ കംസൻ എന്നീ ദുഷ്ടകഥാപാത്രങ്ങൾ താടി താടി പ്രധാനമായി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി ഇങ്ങനെ മൂന്നായിട്ട് വെളുത്ത താടി സൂചിപ്പിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യാതീതമായ കഴിവുകളുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് വെള്ളത്താടി ഉപയോഗിക്കുന്നത് ഹനുമാനെയൊക്കെ പ്രതിനിധീകരിക്കാനാണ് വെളുത്ത താടി കഥകളി വേഷത്തിൽ വരുന്നത് ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നത് കറുത്ത താടി മാൻ മനുഷ്യാതീതമായ കഴിവുകളുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നത് വെളുത്ത താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം ചുവന്ന താടി കരി കഥകളിയിലെ കരിവേഷം രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ദുഷ്ടകഥാപാത്രത്തെ പ്രതി പ്രതിനിധീകരിക്കുന്നത് കത്തിവേഷമാണ് രാക്ഷസ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നത് കരിവേഷം മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളി വേഷം മിനുക്കാണ് കൂട്ടത്തിൽ പറയട്ടെ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്നറിയോ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച മഹാകവി വള്ളത്തോളു നമ്മൾ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം കൊല്ലത്താണെന്ന് പറഞ്ഞു രാജ്യാന്തര കഥകളി കേന്ദ്രം എവിടെയാണെന്നറിയോ അത് ന്യൂഡൽഹിയിലാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം ന്യൂഡൽഹിയിലാണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം കൊല്ലത്താണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് ആരാണ് നമ്മൾ പഠിച്ചത് കോഴിക്കോട് മാനവേദരാജാവ് മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് ഏത് ഭാഷയിലാണ് കൃഷ്ണനാട്ടം സംസ്കൃതത്തിൽ മാനവേദരാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയാണ് കൃഷ്ണനാട്ടത്തിന് അടിസ്ഥാനം അപ്പോൾ കൃഷ്ണനാട്ടത്തിന് അടിസ്ഥാനമായ കൃതി ഏതാണ് കൃഷ്ണഗീതി ആരാണ് രചയിതാവ് മാനവേദ രാജാവ് ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായി ആവിഷ്കരിച്ചിട്ടുള്ള നൃത്തരൂപമാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം പ്രധാനമായി അരങ്ങേറുന്ന ക്ഷേത്രാങ്കണം ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കൃഷ്ണനാട്ടം പ്രധാനമായും അരങ്ങേറുന്നത് കൃഷ്ണനാട്ടത്തിലെയും വാദ്യോപകരണം മദ്ദളം ചേങ്ങില ഇലത്താളം എന്നിവയാണ് ഓട്ടംതുള്ളല് പതിനെട്ടാം നൂറ്റാണ്ടില് കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നതും കുഞ്ചൻ നമ്പ്യാരാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഓട്ടൻതുള്ളൽ ക്ഷേത്രകലകളിൽ കലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ ഈ തുള്ളൽ പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് ഓട്ടംതുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഇങ്ങനെ മൂന്നായിട്ട് തുള്ളലിനെ തരംതിരിച്ചിട്ടുണ്ട് ഓട്ടംതുള്ളൽ വളരെ വേഗതയിലാണ് അവതരിപ്പിക്കുന്നത് പറയൻതുള്ളൽ പതിഞ്ഞ താളത്തിലാണ് അവതരിപ്പിക്കുന്നത് ശീതങ്കൻ തുള്ളൽ ആണെങ്കിൽ വേഗത കുറഞ്ഞ തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ ആദ്യത്തെ തുള്ളൽകൃതി എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികമാണ് ഇത് ശീതങ്കൻ തുള്ളലിൽ ഉൾപ്പെടുന്ന തുള്ളലാണ് അതാണ് ആദ്യത്തെ തുള്ളൽകൃതിയായ കല്യാണ സൗഗന്ധികം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ തമ്പ്യാരാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഓട്ടം തുള്ളൽ പരിചയപ്പെടുത്തിയത് ഏത് കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ടില് കുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് മെയ് അഞ്ചാണ് പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളലാണ് ക്ഷേത്ര കലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപം തുള്ളലാണ് തുള്ളൽ മൂന്ന് വിധത്തിലുണ്ട് ഓട്ടംതുള്ളൽ പറയൻതുള്ളൽ ശീതങ്കൻ തുള്ളൽ ഏറ്റവും ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗകന്ധികമാണ് അത് ശീതങ്കൻ തുള്ളലിൽ ഉൾപ്പെടുന്നതാണ് തീയാട്ട് ഒരു പരമ്പരാഗത നൃത്തരൂപമാണ് രൂപമാണ് തീയാട്ട് തീയാട്ടം എന്നും ഇതറിയപ്പെടുന്നു രണ്ട് തരം തീയാട്ടങ്ങളുണ്ട് ഭദ്രകാളി തീയാട്ട് അയ്യപ്പൻ തീയാട്ട് എന്നിങ്ങനെ ഭദ്രകാളി തീയാട്ട് അവതരിപ്പിക്കുന്നത് തീയാട്ടുണ്ണികളാണ് കേരളത്തിലെ ഒരു ബ്രാഹ്മണ സമുദായമാണ് തീയാട്ടുണ്ണികൾ ഇവരാണ് ഭദ്രകാളി തീയാട്ട് അവതരിപ്പിക്കുന്നത് മറ്റൊന്നാണ് അയ്യപ്പൻ തീയാട്ട് അത് തീയാടി നമ്പ്യാരാണ് അവതരിപ്പിക്കുന്നത് ഈ തീയാടി നമ്പ്യാർ ഒരു അമ്പലവാസി സമൂഹമാണ് തീയാടി നമ്പ്യാർ അവരാണ് അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിക്കുന്നത് ഭദ്രകാളി തീയാട്ട് അവതരിപ്പിക്കുന്ന ആര് ബ്രാഹ്മണ സമുദായമായ തീയാട്ടുണ്ണികൾ അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിക്കുന്നത് അമ്പലവാസി സമൂഹമായ തീയാടി നമ്പ്യാർ തിറയാട്ടം കേരളത്തിലെ തെക്കൻ മലബാറിൽ അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ കാവുകളിലും തറവാട്ടുകളിലും ഒക്കെ വർഷംതോറും നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം ഇതൊരു ഗോത്രകലാരൂപത്തിൽ ഉൾപ്പെടുന്നതാണ് ദേവപ്രീതിക്കായിട്ട് കോലം കെട്ടി കാടുന്ന വേഗതയോടെയും അതുപോലെ വർണ്ണാഭമായിട്ടും ഭക്തിയോടെയും ചെയ്യുന്ന ഒരു ഗോത്ര കലാരൂപമാണ് തിറയാട്ടം അടുത്താണ് തെയ്യം കേരളത്തിലെ ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം ഗ്രാമീണ കേരളത്തിന്റെ ആരാധനയും സങ്കല്പവും ഒത്തിഴങ്ങിയ അമാനുഷിക പരിവേഷം ചാർത്തുന്ന ഒരു കലാരൂപമാണ് തെയ്യം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണിത് ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന ായത് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കണ്ണൂർ തന്നെയാണ് തെയ്യം മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കല തെയ്യമാണ് ഗ്രാമീണ കേരളത്തിന്റെ ആരാധനയും സങ്കല്പവും ഒത്തിണങ്ങിയ അമാനുഷിക പരിവേഷം ചാർത്തുന്ന കലാരൂപം അതും തെയ്യമാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിലെ പ്രചാരത്തിലുള്ള കലാരൂപം തെയ്യം തെയ്യങ്ങളുടെ നാട് കണ്ണൂർ തെയ്യം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര് ഏത് പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത് ദൈവം എന്ന പദത്തിൽ നിന്ന് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങ് തോറ്റമാണ് തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങ് തോറ്റം തോറ്റം പാട്ടുകൾ എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കലാണ് അപ്പൊ മുടിയെടുക്കൽ ചടങ്ങോടെ അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപം ഏതാണ് തെയ്യമാണ് പ്രാഥമിക ചടങ്ങ് തോറ്റവും അവസാന ചടങ്ങ് മുടിയെടുക്കലുമാണ് പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി കടമനിട്ട ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് പടയണി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കലാകാരനാണ് കടമനിട്ട രാമകൃഷ്ണൻ പടയണി ഗ്രാമം അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച കലാകാരനാണ് കടമനിട്ട രാമകൃഷ്ണൻ പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് തപ്പ് യക്ഷഗാനം കഥകളിയുമായി നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ് നമ്മൾ നേരത്തെ പാവങ്ങളുടെ കഥകളി പറഞ്ഞിരുന്നു ഏതാ ഓർക്കുന്നോ ഓട്ടംതുള്ളൽ പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളലും സംസാരിക്കുന്ന കഥകളി യക്ഷഗാനവുമാണ് വയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം കേരളത്തിലെ യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഇലത്താളം ചെണ്ട ചേങ്ങില മദള കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ് യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവിയാണ് ശിവരാമകാരന്ത് കാരന്ത് യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥി സുബ്ബയാണ് കഥകളിയുമായി നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നു ബയലാട്ടം എന്നറിയപ്പെടുന്നു ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇലത്താളം ചെണ്ട ചേങ്ങില മദ്ദളം കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ് യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി ശിവരാമ കാരന്ത് യക്ഷഗാനത്തിൻ്റെ പിതാവ് പാർത്ഥി സുബ അടുത്തത് തിരുവാതിര അരങ്ങുകളിലും ക്ഷേത്രങ്ങളിലെ പരിപാടിക്കും അതുപോലെ വീട്ടുമുറ്റത്തുമെല്ലാം സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര കൊളുത്തിവെച്ച നിലവിളക്കിന് ചുറ്റുമാണ് തിരുവാതിര അരങ്ങേറുന്നത് ഇതിൽ പ്രതിഫലിക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് ലാസ്യഭാവമാണ് തിരുവാതിര കളിയെ കൈകൊട്ടിക്കളി കുമ്മിക്കളി എന്നീ പേരുകളെയൊക്കെ അറിയപ്പെടാറുണ്ട് തിരുവാതിര കളിക്കുന്ന സ്ത്രീകൾ അലങ്കാരമായി തലയിൽ ചൂടുന്നത് ദശപുഷ്പമാണ് വീരവിരാട കുമാരവിഭോ ഇങ്ങനൊരു തിരുവാതിരപ്പാട്ടുണ്ട് വീരവിരാട കുമാര വിഭോ എന്ന തിരുവാതിരപ്പാട്ട് രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് വീരവിരാട കുമാര വിഭോ എന്ന തിരുവാതിരപ്പാട്ട് എഴുതിയത് ആരാണ് ഇരയ്മൻ തമ്പി തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒരു വിഭവമാണ് എട്ടങ്ങാടി കിഴങ്ങ് വർഗ്ഗങ്ങളും ഏത്തപ്പഴവും ശർക്കരയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി ഇത് തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒരു വിഭവമാണ് അർജുന നൃത്തം ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലയാണ് അർജുന നൃത്തം ഇതിന്റെ മറ്റൊരു പേരാണ് മയിൽപീലി തൂക്കം ദ്രാവിഡ സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കലാരൂപമാണ് അർജുന നൃത്തം ദ്രാവിഡ ഗ്രാമീണ കലാരൂപം ഏതായിരുന്നു തെയ്യമായിരുന്നു ഇത് ആര്യ ദ്രാവിഡ കലാരൂപമായിട്ട് അറിയപ്പെടുന്നത് അർജുന നൃത്തമാണ് ഇതിലുപയോഗിക്കുന്ന വാദ്യമാണ് തായി അർജുന നൃത്തത്തിലെ പ്രധാന വാദ്യം തായി ഇതിലെ പാട്ടുകൾക്ക് പറയുന്ന പേരാണ് കവിത്തം അർജുന നൃത്തത്തിലെ പാട്ടുകൾക്ക് പറയുന്ന പേര് കവിത്തം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് അനുഷ്ഠാന കലകളും കൂടി ഒന്ന് നോക്കാം വേലകളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് വേലകളി തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും നടത്തി വരുന്ന ഒരു കലാരൂപമാണിത് കാവടിയാട്ടം സുബ്രഹ്മണ്യ ആരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ് കാവടിയാട്ടം സർപ്പം പാട്ട് സർപ്പക്കാവുകളിലും നാഗക്ഷേത്രങ്ങളിലുമൊക്കെ ഈ കലാരൂപം അരങ്ങേറുന്നു തിഡമ്പ് നൃത്തം ദേവീദേവന്മാരുടെ തിടമ്പ് തലയിലെടുത്ത് നടത്തുന്ന അനുഷ്ഠാനപരമായ നൃത്തമാണ് തിഡമ്പ് നൃത്തം കുത്തിയോട്ടം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് കുത്തിയോട്ടം ചിട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പ്രസിദ്ധി അർജിച്ച കലാരൂപമാണിത് ഇതിലെ പ്രധാന ചടങ്ങാണ് ചൂരൽകുത്ത് ചൂരൽകുത്ത് പ്രധാന ചടങ്ങായിരിക്കുന്ന അനുഷ്ഠാന കലാരൂപം കുത്തിയോട്ടമാണ് ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നുന്നത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എക്സാമിങ്ങ് അടുത്ത് വരികയാണ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുവിധമൊക്കെ തീർത്തിട്ടുണ്ട് എങ്കിലും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും കൂടി ചെയ്യണം എന്നുണ്ട് അപ്പം മാക്സിമം ഞാൻ ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ താങ്ക്